അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുപ്പിച്ചു, പക്ഷേ അത് നേരെ വെച്ചിട്ടായിരുന്നു എടുത്ത ഫോൺ. അപ്പോൾ ഷോർട്ട് വീഡിയോ പോലെ ഇപ്പോൾ അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ശാലിൻ ചേച്ചി, കൃഷ്ണൻ ചേട്ടനും രണ്ട് പിള്ളേരും കൂടെ നാട്ടിൽ പോയി. പൊന്നിയും കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട്. പൊന്നിയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ശരിയാണോ എന്ന് നോക്കുന്നത് കുഞ്ഞാറ്റയാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ്. പിന്നെ അച്ചാച്ചിയും കിടുവും കൂടെ അണ്ണാൻ്റെ അടുത്ത് നേര്യമംഗലത്തോട്ട് പോയി. അമ്മ മലപ്പുറത്തുനിന്നും വന്നു. അങ്ങനെ അവർ നാല് പേരോടെ മറ്റേ നീലക്കുറിഞ്ഞിയും ഒക്കെ കണ്ട്, എവിടെയോ കുറച്ച് നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന്, അങ്ങനെ അതെല്ലാം കണ്ട് അവരിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് അച്ചാച്ചിയും കിടുവും ഇങ്ങി വരും. അമ്മ കോളേജിൽ പോവും, അണ്ണാണി രാവിലെ ജോലിക്കും പോവും. അതാണ് അവരുടെ കഥ. അപ്പോൾ ഇവിടെ ഫാമും കാര്യവും എല്ലാം നോക്കി കുഞ്ഞാവയാണ്. കുഞ്ഞാവ ഇങ്ങനെ പറന്ന് നടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം ചെയ്യണ്ടേ? അതിനിടയ്ക്ക് നമ്മുടെ മഞ്ചാടി ഇല്ലേ കിടാവ്, അവൾ കയറും പൊട്ടിച്ചോണ്ടെങ്ങാണ്ട് തുള്ളിച്ചാടി പോയി. പിന്നെ അതിനെ പോയി കണ്ടുപിടിച്ച് ഇവർ പറമ്പ് ലോകം മൊത്തം നടന്ന സന്ധ്യയ്ക്ക് ആ കാടിന്റെ ബോർഡർ വരെ പോയി എല്ലാം കറങ്ങി വന്നപ്പോൾ അവൾ അവിടെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ഇവരെയും കാത്തു നിപ്പുണ്ട്. ഭ്രാന്ത് പിടിച്ചൊരു പശു അത്, ഈ ഇങ്ങനെ ഉണ്ടാവോ കിടാവ്? അപ്പോൾ അതാണ് ആ വിശേഷം. ഞങ്ങൾ അപ്പം മേളിൽ അച്ചാച്ചിയുടെ കൊച്ചുഷെട്ടി പോയിരുന്നുകൊണ്ട് ശകലം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ സ്വസ്ഥവും സമാധാനവുമായിട്ടിരിക്കും. അതും കൂടെ വീഡിയോ എടുക്കുന്നില്ല. നിങ്ങളില്ലേ വിചാരിക്കും എന്നും വീഡിയോ എടുപ്പ്, ഇത് തന്നെയാണ് വീഡിയോ എന്ന്. എന്നും കണ്ടന്റ് അതായതുണ്ടല്ലോ, ഞങ്ങൾ എന്നും അങ്ങനൊക്കെ തന്നെയാണ്. അന്ന് ആ ടെന്റ് കെട്ടിയിട്ട് ഒരു ഒന്നര ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ടെന്റ് അഴിക്കുന്നത് പോലും. കണ്ടിന്യൂസ് അതിനകത്ത് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്കും അച്ചാച്ചിക്കും പൊതുവെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അടച്ച ഒരു റൂമിലിരിക്കുന്നത്, അതായത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു തലയുണ്ടോ പിന്നെ തലേ ഞാനുണ്ടോ? എനിക്കെന്ന് പറഞ്ഞാൽ, ഒരു ഈ പണ്ട് തൊട്ടേ ഇവിടെ ഞങ്ങൾ വർഷങ്ങളോളം വീടിന് ഫ്രണ്ട് വാതിലില്ലാണ്ടായിരുന്നിരുന്നത്. നമുക്ക് ഫ്രണ്ട് വാതിലില്ല, അടുക്കള ഇങ്ങനെ ചുമ്മാ ചാരിയ പോലെ. അപ്പോൾ ഈ വാതിലിന് വരും, ഇതിങ്ങനെ തുറന്നു കിടക്കും. ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ ലോകത്ത് കിടന്നുറങ്ങും, കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. വാതിലില്ല, എവിടെ പോയാലും ഇറങ്ങി ഇങ്ങനെ ഒരു പോക്കാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് വാതിൽ വെച്ചപ്പോൾ ഉണ്ടല്ലോ പൂട്ടം മറന്നിട്ടായിരുന്നു പോകുന്നത്. വാതിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ശീലമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പഴയ ഒരു ടി വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും ആരും എടുത്തിട്ട് പോകാൻ എടുത്ത് അവിടെ വരുന്നവൻ എന്തെങ്കിലും വാങ്ങിച്ചുവെച്ചിട്ടേ പോകത്തുള്ളൂ. ആ അവസ്ഥയിലായിരുന്നു ഇരിക്കാൻ. രണ്ട് പ്ലാസ്റ്റിക് കസർ അങ്ങനെ എന്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരിക്കലും ഈ അടച്ചിട്ട് മുറി പറ്റത്തില്ല. അങ്ങനെ ശീലമായിട്ട് ജനലും ഇല്ലല്ലോ വീട്ടിൽ, ഇങ്ങനെ കർട്ടൻ പോലെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചെന്നപ്പോഴും ഈ കൂടെയുള്ള ഒട്ടിക്ക് ഇതുപോലെ പിന്നെ അടച്ച് ഭയങ്കര പേടിയാണ് തുറന്നിടാൻ. എനിക്കാണെങ്കിൽ ഇത് അടച്ചിട്ടാൽ എനിക്കെന്തോ എന്നെ കഴുത്തിന് വരിഞ്ഞ് മുറുകുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിലും ഞാൻ ചെന്ന് കയറി പിള്ളേർ ജനൽ തുറന്നിട്ടില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ആദ്യം ജനൽ തുറന്നിടുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്നത് ഡൽഹി പബ്ലിക് സ്കൂൾ, അവിടെ മറ്റേ സെൻട്രലൈസ്ഡ് എ സിയാണ്, മൊത്തം എ സിയാണ്, ഉള്ളു ഫുൾ എ സി, താമസിക്കാൻ കിട്ടിയിടത്തും എ സി, ചൂട് കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ പതുക്കെ ഈ അടച്ച മുറി പോലെ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ തുറന്നു കിടക്കുന്ന ഈ പറമ്പ്, അച്ചാച്ചിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പറമ്പിൽ പോയി കിടക്കുക, പറമ്പിൽ ഏതെങ്കിലും ഒരു തറയിലോട്ട് പോയി പായിട്ട് തലയണ ഇട്ട് ആകാശം കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ ആ പറമ്പ് പിന്നെ കൈ അഴിക്കുന്നു, കുഞ്ഞാറ്റനെ കൊടുക്കണോ ചോടാ? പിന്നെ അച്ചാച്ചിക്ക് ഇതുപോലെ ഇങ്ങനെ പറമ്പിൽ തുറന്നുള്ള ഒരു വിശാലമായിട്ടുള്ള എന്താ പറയുന്നത് അങ്ങനെയുള്ളിടത്ത് കിടക്കുകയും പുറത്ത് ഫുഡ് വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ കാട്ടിലും വീട്ടിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ആറ്റി മീൻ പിടിക്കാൻ പോകുക, എനിക്ക് അതേ സ്വഭാവം കിട്ടി. എനിക്ക് അത് തന്നെയാണ്, അങ്ങനെയുള്ള അച്ചാച്ചിയുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ആരും നിർബന്ധിക്കണം ഇങ്ങനെ കാട്ടിൽ പോകുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് അത് അച്ചാച്ചിയുടെ ആ ഒരു സ്വഭാവം എനിക്ക് അങ്ങനെയേ കിട്ടിയിട്ടുണ്ട്. അമ്മ നേരെ വിപരീതമാണ്. അമ്മ അപ്പ ചോദിക്കും, അവരത് പറയത്തില്ലേ, ഇവരിത് പറയത്തില്ലേ, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയാണ്, നിനക്കൊന്നും വീടില്ലേ, ഇങ്ങനെയുള്ള ഇതാണ്, കളിയാക്കും എല്ലാവരും എന്നുള്ളൊരു പേടിയുണ്ട്. നമ്മളെ പണ്ട് ഇപ്പോഴല്ലേ വീഡിയോ യൂട്യൂബൊക്കെ വന്നത്. ആ പണ്ടും ഞങ്ങളൊരു വലിയ വിക്ഷോപ്പറി സാധനം എല്ലാം കൂടെ വാരിയിട്ട് ഉണ്ടാക്കാനുള്ള ഫുഡിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് നേരെ വെച്ച് പിടിച്ച് കാട്ടി പോയായിരുന്നു. അപ്പം നടന്ന് ഈ അടുത്തല്ലേ ഇവിടെ പാലമൊക്കെ വന്നത്, ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴേക്കും. അപ്പം അന്ന് ഈ റോഡ് വഴിയൊക്കെ പോകുമ്പോൾ കളിയാക്കി ഒരുപാട് പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് വീഡിയോ വഴി കുറച്ചൊക്കെ കാണുന്നേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു സമയമായിരുന്നു. ഇപ്പോഴും എൻജോയ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എത്ര വിഷമമുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ പോയി കൊച്ചുഷേട്ടിലെ ഫുഡ് ഉണ്ടാക്കാൻ പോകുക. ഞാൻ, കുഞ്ഞാവ, കുഞ്ഞാറ്റ, പൊന്നി, സുലുവമ്മ, അതായത് ഞങ്ങൾ മീൻ ചുട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ മീൻ ചുട്ടത് വേണമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ചില മീൻ കഴിക്കും, തോന്നിയിരുന്നാൽ കഴിക്കും. അപ്പോൾ അമ്മ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നതിന് ഭയങ്കര സ്മെല്ലല്ലേ മീൻ ചുട്ടേനെന്ന്. നമ്മൾ നേരത്തെ നാരങ്ങാ നീരിൽ ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി വെച്ച്, കുരുമുളക് പൊടിയും കൂടെ പുരട്ടി ഒരു മണിക്കൂറോളം വെച്ച് കഴിഞ്ഞ് ഇത് ചുട്ട് കഴിയുമ്പോൾ നാറ്റം വരാറില്ല, മീൻ്റെ നാറ്റം വരാറില്ല. അതിൽ നമുക്ക് വറുത്തൊരു മീനിൻ്റെയൊക്കെ മണമില്ല, ആ ഒരു ഇതാ. പിന്നെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിന് നല്ലതല്ലേ. അപ്പം അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നീയൊക്കെ കോഴിയെ തൊട്ടതാ, ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന, അതുകൊണ്ട് ചിക്കനെ തൊടുന്ന അറിയാം, അതേ കൈ കൊണ്ടൊക്കെ തൊടുന്ന, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അമ്മ വീഡിയോ കണ്ട് ചുട്ടമീൻ കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങ് കൊതിയായി. അപ്പം ഞാൻ തന്നില്ലെന്ന് കൊണ്ടു. അപ്പോൾ ഓടി താഴേന്ന് കയറി വന്നിട്ട് നീയൊക്കെ മീൻ ചുട്ടിട്ട് ഒരു ശകലം എനിക്ക് തന്നില്ലല്ലോ എന്ന്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആവോലി മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചുട്ട് റെഡിയാക്കി കൊടുക്കണം. പിന്നെ ഉള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, വീഡിയോയുടെ കമൻറ്റ് കുറേ ആയില്ലേ എങ്ങനെയാണ് സംസാരിച്ചിട്ട്. വീഡിയോയുടെ കമൻറ്റ് മിക്ക വീഡിയോസിൻ്റെ ഓഫാണ്. അത് അടുത്തടുത്ത വീഡിയോസിൻ്റെ ഓഫാണ്. അങ്ങനെ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വഴികളിലൂടെ ഇങ്ങനെ തേടി തേടി അലഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്,
കുട്ടികളെ കൂടുതലായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോയുടെ കമന്റ് ഓഫ് ആവുന്നതെന്നാണ്. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെ അതിലൊരു ഓപ്ഷൻ ചോദിക്കാറുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം, കുട്ടികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണോ അതോ അല്ലയോ എന്നുള്ളത്. നമ്മളപ്പോൾ അതല്ല നോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമുക്ക് കമന്റ് സെഷൻ ഓൺ ആയി കിട്ടുന്നതും ഒട്ടൊരു, അതായത് കാണുന്ന എല്ലാ ഫാമിലി വ്ളോഗും നമ്മൾ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല ആ നോ എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് വേണം നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതിൽ കുറേ കുട്ടികളെ കാണിക്കുന്നുണ്ട്. അപ്പം യൂട്യൂബിനൊരു ടൈം വേണം. നമ്മളിതെന്താ ഹേറ്റ് സ്പീച്ച് ആണോ, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നുണ്ടോ, മോശമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ കമന്റ് സെഷൻ, അങ്ങനെയുള്ള ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമന്റ് സെഷൻ ഓഫ് ആക്കുന്നത്. ചിലത് ഓൺ ആയിരുന്നാലും ഒന്ന് രണ്ട് ദിവസത്തേക്കകം തന്നെ അത് ഓഫ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചില വീഡിയോയിൽ കുട്ടികളുണ്ട് അത് ഓൺ ആയിരിക്കും, ചില വീഡിയോയിൽ കാട്ടിലെ മിക്ക വീഡിയോസിൻ്റെ ഓഫ് ആവാറുണ്ട്. അപ്പം എന്താണോ ഈ കമന്റ് കുട്ടികളെ കാണിച്ചിട്ട് ഓൺ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലക്കാണ്. ലക്കിലി നമ്മുടെ പിന്നെ ഇത് യൂട്യൂബ് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല കുട്ടികളായിട്ട്. നമ്മുടെ ഭാഗ്യം പോലെ അത് ഓണായി കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ കുത്തിയിരുന്ന് ഓണാക്കും, അവർ വീണ്ടും ഓഫാക്കും. ഇതൊക്കെ ഇവരുടെ വെറും വൃത്തികെട്ട സ്വഭാവങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോയുടെ കൂടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അതായത് ഈ യൂട്യൂബ് മനഃപൂർവ്വം കമന്റ് ഓഫാക്കി വെച്ചതാ, അത് യൂട്യൂബ് മാമിയുടെ ഒരു കള്ളക്കളിയാണ്, ഈ മാമിയാണ് യൂട്യൂബ് മാമിനോട് പറഞ്ഞു കൊടുത്തത് കമന്റ് ഓഫ് വയ്ക്കുന്നതുകൊണ്ട്. ഞാൻ വിശാലമായിട്ടൊരു ഇതിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതിൻ്റെ കമൻറ്റ് അവർ ഓഫ് ചെയ്ത് വെച്ചു. അതെന്താണ് സംഭവം എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ കമൻറ്റ് ഓഫ് തനിയെ ഓഫ് ആവുന്നത് കാണുന്നത്. അപ്പോൾ കമൻറ്റ് ഓഫ് ആയാൽ ഞാൻ ഓഫ് ആക്കുന്നതല്ല, ഇതൊക്കെ അവരുടെ ഒരു കള്ളക്കളിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വ്യൂവിന് കുറവ് പോലെ തോന്നും കമൻറ്റ് ഓഫ് ആണെങ്കിൽ. ഇപ്പം വീഡിയോ എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് അവർക്ക് മനസ്സിൽ തോന്നുന്ന എഴുതാൻ വരുമ്പോൾ കമൻറ്റ് ഓഫ്, അപ്പോൾ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കാണുമല്ല, പിന്നെ അവരത് കണ്ടിന്യൂ കാണുമോ അറിയത്തില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാവാടയുടെ വീഡിയോസ് കാണിച്ചു തരാം. അതായത് നമ്മൾ ഒരു 120 അടിപ്പാവാടകൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് കണ്ടില്ലേ കുഞ്ഞിൻ്റെ ചടങ്ങിൻ്റെ അന്ന്, എടി സൗണ്ട് ഉണ്ടാക്കാൻ മതി, കുഞ്ഞിൻ്റെ ചടങ്ങിൻ്റെ അന്ന് നമ്മൾ പിന്നെ കുറേ നൈറ്റികൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നോ, നൈറ്റികൾ. അപ്പോൾ അത് അല്ലാണ്ട് നമ്മുടെ ഇനിയും ഉണ്ട് 150 നൈറ്റി, എല്ലാം പുതിയ നൈറ്റികൾ കേട്ടോ. ആ നൈറ്റി ഇതേപോലത്തെ അടിപ്പാവാട ഞാൻ കാണിച്ചു തരാം, എന്ത് പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക, 3-4 സ്റ്റിച്ചുണ്ട് അതിൽ, തയ്യലുണ്ട്. കഴുകി നോക്കി വരണം, കഴുകിയിട്ട് അതിൻ്റെ വലിപ്പം കുറയുന്നില്ല. ചില കോട്ടൻ തുണികൾ ചുരുങ്ങും, ഇത് ചുരുങ്ങുന്നതും അല്ല, കളറ് പോകുന്നതും അല്ല, നല്ല ഒന്നാം തരം പെർഫെക്റ്റ് പാവാടകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതും ഇന്നർവെയറും പിന്നെ അവരുടെ സാനിറ്ററി പാഡും ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്കൊന്ന് കാട്ടിൽ പോകണം. അവർക്ക് ഓണം എന്താണെന്നൊന്നും അറിയത്തില്ല, ഞാൻ പറയുമ്പോഴാണ് ഓണം എന്താണെന്നൊക്കെ അറിയുന്നത് പോലും. പക്ഷേ അന്നത്തെ ദിവസം അവരൊരിക്കലും പട്ടിണി ഇരിക്കരുത് എന്നുള്ളൊരു നിർബന്ധമായ കാര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരോണത്തിന് അവിടെ ഒരാൾ പോലും പട്ടിണി ഇരിക്കുന്നില്ല. ഓണത്തിനൊന്നല്ല, നമ്മളിപ്പോൾ നോക്കുന്ന ആ ഒരു ഏരിയ, നേരത്തെ നിങ്ങൾ ചോദിക്കത്തില്ലായിരുന്നോ നമ്മുടെ ഇവനൊക്കെ ചന്തുമൊക്കെ എവിടെയാണ് അങ്ങോട്ട് പോകാത്ത എന്താണ്? അവർ വേറൊരു പഞ്ചായത്ത്, പെരുന്നാട് പഞ്ചായത്തിൻ്റെ അടുത്ത് വരുന്ന ലാഹ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെയുള്ള റോഡെന്ന് പറഞ്ഞാൽ ശബരിമല റൂട്ടും അവിടേക്ക്, ഈ റോഡ് രണ്ടായിട്ട് തിരിയും, ഒന്ന് ശബരിമല റൂട്ടും ഒന്ന് ഗവി റൂട്ടും. ശബരിമല റൂട്ടിൽ എപ്പോൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വരാം. ആർക്കും ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പോൾ ഒരു പിറന്നാളോ വല്ലതും എന്താ, ഞങ്ങൾ കുറച്ച് പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചെല്ലുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ലാഹയാണ്. അവർക്കൊക്കെ നോക്കാനും സഹായിക്കാനും ഇപ്പം രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും പെട്ടെന്ന് വരണമെങ്കിലും അവിടേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് സാധനങ്ങളും കാര്യങ്ങളും നടന്നു, അവിടെയുള്ളവർക്ക് ജോലിക്ക് പോകാം, അവിടുത്തെ ആണുങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ടിലെല്ലാം പറ്റും. ഗവി എന്ന് പറയുന്നത് പല ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഇവിടെ പോകാൻ. അന്ന് 20 വണ്ടികളൊക്കെ പരമാവധി കയറ്റി വിടുന്നത് പലപ്പോഴും. അപ്പോൾ ഈ വണ്ടികളിൽ ഏതെങ്കിലും ഒന്ന് നിർത്തിയാലേ ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുള്ളൂ. ആദ്യം ഇപ്പം ഒരു വർഷം മുന്നേ വരെ ആകെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നു പോകുന്നത്. ഇപ്പോൾ ഒരു KSRTC പിന്നെ 2 KSRTC ബസ് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അന്നേരം ഞാനപ്പോൾ ഇവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ 28 കുടുംബങ്ങൾ അപ്പം പലയിടത്തു നിന്ന് ഇപ്പോൾ വന്ന ബാക്കിയും 12 കൂടെ ചേർത്ത് ഈ 12 കുടുംബങ്ങൾ ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ പോകും. 28 കൺഫേമാണ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർക്ക് മാത്രം കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുത്ത് അവരെ നമ്മൾ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇപ്പം ദാരിദ്ര്യമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ കിടക്കുന്നത് കാട്ടിലാണ്, വന്യമൃഗങ്ങളുണ്ട്, ടാർപ്പയുടെ അടിയിലാണ്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, വെള്ളം കയറി മഴയത്ത് നനഞ്ഞെല്ലാം പൊളിഞ്ഞു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് നോക്കാം. ഇപ്പം ഓരോന്നായിട്ട് നമ്മൾ ചെയ്ത് വരുന്നുണ്ടല്ലോ, സമയമെടുക്കും. ഒരാൾ ഒറ്റയ്ക്ക്, ഞാൻ കുറേ കാലം ഒറ്റയ്ക്കായിരുന്നു, ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോൾ അതാണ് കാര്യം, ഞാനത് കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഈ അണ്ണാണി അമ്മു എല്ലാവരും കൂടെ ഉള്ള സമയത്തും ഞങ്ങൾ ആ ടെൻറ്റിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തുതരാം. ഇതൊന്നും അല്ലാണ്ട് ഞാൻ സെറ്റ് സാരി തപ്പുമായിരുന്നു, ഓണമായല്ലോ. അപ്പോൾ ഞാൻ ഈ എല്ലാ ഓണത്തിനും പുതിയ പുതിയ സാരി മേടിക്കൂല. എൻ്റെ സെറ്റ് സാരി ഓണം കഴിയുമ്പോൾ അത് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മടക്കി വെക്കും, അതിനെ തന്നെ അടുത്ത ഓണത്തിനെടുക്കും. ഞാൻ വേറെ വേറെ മേടിക്കാറേ ഇല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അല്ല, ഒരു ഓണത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രം സെറ്റ് സാരി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാരി തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാത്തു സൂക്ഷിച്ച് വെച്ചാൽ ഈ ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അയ്യോ, ഇത് കഴിഞ്ഞ നവംബറിൽ എൻ്റെ പിറന്നാളിന് കിട്ടിയ വില പിടിച്ച ഒരു സാധനമാണ്. കിട്ടുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വില ഉണ്ടെന്ന്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു മാസം ഇങ്ങനെ വിചാരിച്ച്, കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോൾ
ഇപ്പൊ കാട്ടിലവർക്ക് ആവശ്യങ്ങളും ഉണ്ട്. അവിടത്തേക്ക് ഒരു ദിവസത്തെ ഫുഡും കാര്യം, ഒരു മാസത്തെ ഗ്രോസറി ഐറ്റംസ് എല്ലാം കൂടെ മേടിച്ച് അരി സാധനം മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇതിനെ അങ്ങ് ലേലം ചെയ്താലോന്ന്. പിന്നെ അതൊക്കെ ഇത്ര അഹങ്കാരമല്ലേ, തന്നവർക്ക് വിഷമമായാലോ. പക്ഷെ ചിലപ്പോൾ ഞാനത് ചെയ്യും കേട്ടോ. ഇതുവരെ ഞാൻ ഉടുത്തില്ല, എനിക്കിത് കട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അതിനുള്ളൊരു മനസ്സില്ല. കാണാൻ പറ്റുന്നു ഞാൻ. ഇതാണ് സാധനം അല്ലേ, ബട്ട് ഇതിന്റെ വില ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആയിക്കോട്ടെ, ഇതിന്റെ വില ഗസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്നും മനസ്സിലൊന്നും ആലോചിക്കും. ഞാൻ ഈ വീഡിയോ പറയാം, വീഡിയോയിൽ തന്നെ പറയാം ഞാൻ ഇതിന്റെ വില. അല്ലെ, വേണ്ട, നിങ്ങളുമായിട്ട് എന്ത് രഹസ്യം അല്ലേ, നിങ്ങളോട് എന്ത് രഹസ്യം. എനിക്ക് വില കൂടിയ കുറേ സ്റ്റോണിന്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കുറേ കിട്ടാറുണ്ട്. ഞാനത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. എൻ്റെ മിക്ക ഡ്രസ്സും എനിക്ക് പുത്തനോടെ കൊടുക്കാനാണ് ഇഷ്ടം. പല കൂട്ടുകാർക്കും കൂട്ടുകാർക്കും പരിചയക്കാർക്കും തീരെ ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ ഞാൻ നല്ല വിലയുള്ള ഡ്രസ്സ് കൊടുക്കാറുണ്ട്. എനിക്ക് ഞാനൊരു നേരം ഒരു തവണ ഇട്ടോ അല്ല രണ്ടു തവണ ഇടുന്നതിനെ കേട്ട് എനിക്ക് അവരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ചാലഞ്ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്, അമ്മൂൻ്റെയിലുണ്ട്, മണിയമ്മയുടെയിലുണ്ട്, അമ്മൂൻ്റെ കൂട്ടുകാരുടെ ഇടയിലുണ്ട്, എൻ്റെ കൂട്ടുകാർ കുറേ പേരുടെ കയ്യിലുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു പിറന്നാളിൻ്റെ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഫാമിലി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാം. അതിന് മുന്നേ ഇതിൻ്റെ ബോർഡർ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് കാണുമ്പോൾ എനിക്കൊരു മോഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് കല്യാണം കഴിച്ചാലോ ഒന്ന് ഒരുങ്ങി. ഇപ്പോഴാണെങ്കിൽ കല്യാണത്തിൻ്റെ സീസൺ അല്ലേ. ഇതാ, ഇതാണ് ബോർഡർ അല്ല, ഇതിൻ്റെ ബ്ലൗസ് ഈ കളറാണ് വരുന്നത്. സാരി ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ ഗൈസ്? ഈ കളറിൽ ഞാൻ അതീവ സുന്ദരി ആയിരിക്കുമോ അതോ മോശമായിരിക്കുമോ? അയ്യോ, നോർത്തും പോയല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇതിപ്പോൾ എത്ര നാളായി, ഇത് എത്ര കാലം വേണമെങ്കിലും എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് സാരിയെ പറ്റി വലിയ ഐഡിയ ഇല്ല. ചിലപ്പോൾ എനിക്കും ഞെട്ടലായിരിക്കും ഇതിൻ്റെ വില. കാണുന്നവർക്ക് ഇതിന് വലിയ ഞെട്ടലും കാര്യമൊന്നും കാണുമല്ലായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വില കാണിച്ചു തരാവേ. വില ആയിരുന്നില്ല ഇതിന്. ശരി, ആ വിലയുടെ വേജ നീ കീറിപ്പോകരുത്, നീ കീറിപ്പോയാൽ പിന്നെ പോയല്ല. വില കാണിച്ചു തരട്ടെ. ഞാൻ ഈ വില കണ്ടന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മതി. 42,485, അതായത് ഏകദേശം 42,500 രൂപ. അയ്യോ, ഞാനൊരു ദിവസം ഇത് ലേലത്തിന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും മേടിക്കണം കേട്ടോ. ഞാൻ ഇത് ലേലത്തിൽ വെച്ചാൽ എനിക്ക് കാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തപ്പോൾ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. ഹായ്, എന്താ ഏത് ഫോണ്? ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ട് വീഡിയോ എടുക്കുക. വിളിക്കട്ടെ, ഞാൻ മൂന്നാല് തവണ വിളിച്ച് പാവൊക്കെ എടുക്കാൻ വയ്യായിരുന്നല്ലോ. ഞാൻ അവളോട് മിണ്ടത്തില്ല, നീ വിളിച്ചു പറഞ്ഞു. കാര്യമുണ്ട്, എനിക്കൊരു കാര്യം ചോദിക്കാൻ. ഞാൻ അവളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവള് രണ്ട് തവണ കട്ട് ചെയ്ത്, ഇനി ഞാൻ അവളോട് മിണ്ടത്തില്ല, ജീവത്തിൽ മിണ്ടത്തില്ല, സത്യമായിട്ട് പറഞ്ഞേരം. ഇല്ല, അവളോട് മിണ്ടത്തില്ല. പിണങ്ങി ഞാൻ പിണങ്ങിയാ പിണങ്ങിയാന്നറിയാലോ. ഞാൻ വൈകിട്ട് വിളിക്കാന്ന് പറ. ആ, നീ പോ. അതായത് കുഞ്ഞാവാ വേസ്റ്റ് എടുക്കാം. അപ്പൊ വേസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇവിടുത്തെ മീൻ കടയില് മീന് വെട്ടി അതിന്റെ പീസുകളും കാര്യങ്ങളും എല്ലാവരും മാറ്റി വെച്ചേക്കും. അത് കൊണ്ടുവന്ന് വൃത്തിയാക്കി കഴുകി മസാലയൊക്കെ ഇട്ട് പുരട്ടി അതും കൂടെ ചേർത്തിട്ടാണ് പട്ടിക്ക് കൊടുക്കുന്നത്. ഇന്ന് കോഴിക്കാലും ചിക്കനും ആയിരുന്നു പട്ടിക്ക്. അപ്പം ഇതാണ്. അപ്പം എനിക്ക് ഇതേപോലെ ഒരു പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു ഫുൾ ഗൗണും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 23,000 രൂപയുടെയാ. അതാണ് ഗോണ്ട് ആ പെട്ടിക്കകത്ത് ഒരു പെട്ടി ഇരിക്കുന്നുണ്ട. ആ പെട്ടി നിറയെ ആ ഒരൊറ്റ ഗൗണാണ് നല്ല. എന്തെങ്കിലും ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ഞാനതിടും, ഇല്ലെങ്കിൽ ഞാനത് ഏതെങ്കിലും അർഹതപ്പെട്ട വ്യക്തിക്ക് അവർക്ക് റിസപ്ഷനോ കല്യാണ റിസപ്ഷൻ അല്ലേ ഉദ്ദേശം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാനിപ്പോൾ ഈ സാരി കൊടുക്കണമെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ ഞാൻ കൊടുക്കുന്നു പറഞ്ഞാൽ എന്താ, കല്യാണത്തിനുള്ള ഫംഗ്ഷനും പാർട്ടിയും എല്ലാം വെച്ച് ആവശ്യമില്ലാണ്ട് പൈസ കളഞ്ഞിട്ട് ഇല്ലാത്തവർക്ക് അങ്ങനെയല്ല. എനിക്ക് കൊടുക്കുന്നതിനും ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ മിക്ക ഡ്രസ്സുകളും എനിക്കിങ്ങനെ അയച്ചു തരുന്നതിൽ ഞാൻ പരമാവധി ഞാൻ കൊടുക്കല പതിവ്, കാരണം എനിക്ക് അത്രയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ഈ ലോക്കലാണ്, നിന്നത് പിന്നെ ഇറങ്ങി പോവുക എന്നുള്ളതിൽ എനിക്കൊരു പ്രത്യേക ഒരു കഴിവാണ്. അതിന് ഈ നൈറ്റ് ഡ്രസ്സായാലും ഏത് കോലത്തിലായാലും ആരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കാറേയില്ല. വിചാരിക്കുന്നവർക്ക് വിചാരിച്ചോട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും, ഈ നിന്ന കോലത്തിന് ഇറങ്ങി ഓടാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന്. ഞാൻ അത് ഏത് കോലമായാലും ഞാൻ ഇറങ്ങിയാൻ പോകും. നൈറ്റ് ഇട്ടുണ്ടെങ്കിൽ സുഖത്തോടുമോ? പിന്നെ അല്ലേ, കാറിൽ ഇരുന്നിട്ട് വരുമ്പോൾ അത്യാവശ്യം ഏത് കടയിൽ ഇറങ്ങണോ ഞാൻ ഇറങ്ങി ഞാൻ എടുത്തിട്ട് വരും. അതൊക്കെ അങ്ങനെ, അതൊക്കെ ഒരു കാലം അല്ലേ, ഇപ്പോഴത്തെ കാലം. അപ്പോൾ ഇതാണ് ആ സാരി. ഈ പറഞ്ഞാളിതുപോലെ ഞാൻ കൊടുക്കില്ല, പക്ഷെ കണ്ടിട്ട് ഭംഗിയുണ്ട്. പക്ഷെ ഇത്രയും വിലയുള്ളത് കൊടുക്കാൻ എനിക്കൊരു മടി. എന്തായാലും ഞാനൊരു കല്യാണം കഴിക്കും, എങ്ങനെ ആയാലും. പലരും ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നവരോട് പറയാം കല്യാണം ഞാൻ കഴിക്കും. കല്യാണം കഴിച്ചാൽ അത് അറ്റാച്ച് അമ്മയൊക്കെ ഒരു അറേഞ്ച്ഡ് രീതിയിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്ന ഒരു കല്യാണമായിരിക്കും. അന്ന് ഞാനിത് ചിലപ്പോൾ കൊടുക്കും, അന്ന് ലേലം വിളിച്ച് പോയില്ലെങ്കിൽ.
അപ്പൊ അതാണ് ഈ സാരിയുടെ കഥ. നല്ല സാരിയല്ലേ, നല്ല നല്ല കളറാണ്, എനിക്കിഷ്ടമാണ്. അതിനകത്തിരിക്കുന്ന ഡ്രസ്സും വളരെ ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അത് നിവർത്തി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മടക്കാൻ പറ്റത്തില്ല, ചവിട്ടി ഒടിച്ചു മടക്കണം. അങ്ങനെ ഒരു സാധനം, ഇങ്ങനെ എന്തോ അടിയിലൊരു സാധനത്തിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പറന്ന് നിൽക്കൂലേ, അങ്ങനെ ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഹാ, അതൊക്കെ ഒരു കാലം. ഞാൻ നിങ്ങൾ ഈ സാരി കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഇല്ലായിരിക്കും. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ. ഞങ്ങൾ ബാക്കി ഈ ഫോണിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. ഈ എന്താ നീ കാണിച്ചു തരാവേ. ഇതിങ്ങനെ തുറക്കുമ്പോൾ കുറച്ച് വെയിറ്റ്, നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉണ്ട്. അയ്യോ, നിവർത്തി കാണിക്കുമ്പോൾ ഇതിനുള്ളിലേക്ക് മൊത്തം എന്താ അടിപ്പാവാടകൾ കേട്ടോ, അടിപ്പാവാടകൾ. ഞാൻ കയ്യിൽ ഫോണും വെച്ചുകൊണ്ട് കാണിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഒറ്റക്കൈയിൽ കണ്ടതാ, നമ്മുടെ അടിപ്പാവാടയാണേ. ഇത് ലോക്കൽ സാധനമല്ല കണ്ടോ, മൂന്ന് സ്റ്റിച്ചൊക്കെയാണുള്ളത്. എന്നിട്ട് അതേ കളർ, തുണിയുടെ അതേ കളറിൽ തന്നെ അതിൻ്റെ അതിൻ്റെ വള്ളി വരുവേ. എപ്പോൾ പെണ്ണേ ഇവിടുന്ന്? എന്താ എന്താ ഈ കാണുന്ന എല്ലാ വേസ്റ്റ് ബോർഡും നിൻ്റെയാണോ? ഓടി ഇറങ്ങി വന്നേക്കുന്നു. ഒരുപാടുണ്ട്, എല്ലാം നല്ല നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. അങ്ങനെയൊന്നും കളറ് പോവോ നശിച്ചു പോവോ ഒന്നുമില്ല. അമ്മ പറയുമായിരുന്നു ഞാൻ അമ്മയ്ക്ക് വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടി നല്ല സാധനമാണ് ഇതെന്ന്. അമ്മയെ ഞാൻ ലോക്കൽ കൊടുത്ത് പറ്റിക്കാറുണ്ട്. എന്നിട്ട് ഇതെല്ലാം ലോക്കിട്ട് തയ്ച്ച് മൂന്നാല് തയ്യൽ വരുന്ന ഒരെണ്ണം വാഷ് ചെയ്ത് നോക്കി കളറ് പോകുന്നില്ല. അപ്പം അവൈലബിളായിട്ടുള്ള എല്ലാ കളർ പാവാടകളും ഉണ്ട്. അങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഗൈസ്, ദൈവർ മൂന്ന് പേരൂടെ ഇരുന്ന് ബജി തിന്നുന്ന കൊച്ചു ശാന്തമ്മ ഇരിക്കുന്നു. ശാന്തകുഞ്ഞ്, ശാന്തമ്മ രസം കേൾക്കണോ? അവൾ അമ്മൂമ്മയുടെ പേരാണ് ശാന്തമ്മ, അതേ സ്വഭാവം വന്നാ കേട്ടെ. അതുകൊണ്ട് ഇത് കൊച്ചു ശാന്ത. അവർ ഉച്ച കുത്തി പറയാ ഒരു ഉമ്മ കൊടുക്കുക. അപ്പൊ എനിക്ക് അങ്ങനെ രസം തോന്നി. ഞാൻ മോളെ ഒരു ഉമ്മ കെട്ടിപ്പിടിച്ച് രണ്ടു മൂന്നുമ്മ. ഹായ്, മുഖംമൂടി. ഞങ്ങളിവിടെ തകർത്ത് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു ഗൈസ്. വേറൊരാൾ ഇത് വഴി വരുന്നുണ്ട്, പക്ഷെ ഇനി എത്തിയിട്ടില്ല. അവൻ തിരിച്ചു പോയോ? അവൻ തിരിച്ചു പോയോ ചാച്ചി? അവൻ തിരിച്ചു പോയി. കുഞ്ഞാവ് കയറി വന്നോ? എന്തൊക്കെ സാധനം കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തല ഉണ്ടല്ലോ. ഏ, ഉണ്ടോ? എന്നാ കൊണ്ടു അറ്റാച്ചിയെ പേടിപ്പിക്ക. എന്റെ പുലി ഇപ്പൊ മീണനെ. ദേ അമലും ഓമൂടി വെച്ച് കേറി വന്നാലേ കാണാൻ പറ്റൂ. ആണോ? മൊങ്ങമൂടി മൊങ്ങമൂടി തോക്കൊരു മൊങ്ങമൂടി. കോമളവല്ലി എത്തിയിരിക്കുന്നു ഗൈസ്. അല്ല, കേൾക്കത്തില്ല. എങ്ങനെയുണ്ട് പുതിയ കോളേജിന്റെ പേര്? വിശേഷങ്ങളൊന്ന് പറയാമോ? പുതിയ കോളേജിന്റെ പേര് നോബിൾ വിമൻസ് കോളേജ്. ഉറക്കെ പറയൂ. നോബിൾ വിമൻസ് കോളേജ്. എങ്ങനെയുണ്ട് അവിടുത്തെ പിള്ളേരൊക്കെ? അടിപൊളി പിള്ളേരാണ്. ടീച്ചർമാരോ? അടിപൊളി എല്ലാരും. എല്ലാവരും ചെന്നല്ലേ ഉള്ളൂ. നീ മാത്രമേ ഉള്ളൂ അമ്മമാരെ? അല്ല മാതാജി, എല്ലാരും എല്ലാ പിള്ളേർക്കും പിള്ളേരുണ്ടോ? എല്ലാ പിള്ളേർക്കൊന്നും ഇല്ല, കുറച്ച് പിള്ളേർക്ക് മാത്രം. അച്ഛന്മാരും എല്ലാം ഉണ്ടോ കൂടെ പിള്ളേരുടെ അച്ഛൻ? വിമൻസ് കോളേജിൽ അല്ല, മറ്റേ ഇതുപോലെ വന്നാലോ, പൃഥ്വിരാജിനെ പോലെ. വിമൻസ് കോളേജ് അല്ലേ? വിമൻസ് കോളേജ് അല്ലേ? രണ്ടു ദിവസം തണ്ട് ഇവനെ കൊണ്ടുവിടുന്നോ? കൊണ്ടുവന്നോ? ഒരാഴ്ചത്തേക്ക് അവധി കിട്ടും. ഒരാഴ്ചത്തേക്ക് അവധി കിട്ടും. തോക്ക് മോമൂടി ശാന്തമ്മ നിൽക്കുന്നതാണ്ടാ. കുഞ്ഞു ശാന്ത കാപ്പി സെറ്റ് ശാന്തമ്മ നിൽക്കുന്നത്. ശാന്തക്കുഞ്ഞ് ഇവന് വലിയ പടത്തിലെ ധനുഷിന്റെ കൂട്ടാണല്ലോ. ഒരു പടത്തിൽ ധനുഷ് ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കത്തില്ലേ, കണ്ണാടിയൊക്കെ വെച്ച്. അതേത് പടം വഴി? ആ ഇരിപ്പ. പക്ഷെ നമ്മളില്ലെങ്കി ഉണ്ടല്ലോ ഇവൻ. അമ്പി അല്ലേ? ഇതല്ല അമ്പി അല്ലല്ലോ, റോമിയോ. റെമോ റെമോ
അന്യനാഥ് റമോ അല്ലെങ്കിൽ അവൻ അമ്പി ക്യാമറയുടെ നമ്മുടെ മുന്നിൽ അച്ചാച്ചിയുടെ മുന്നിൽ അവൻ റമോ നമ്മൾ ആരുമില്ല പിള്ളേരുടെ മുന്നിൽ അവൻ അന്യൻ മൂന്ന് തരത്തില് ഇപ്പൊ എന്ത് ശാന്തനാ നോക്കിയവൻ അല്ല വീഡിയോ കാണുന്നവർക്ക് നമ്മളെന്താ അവനെ മാനസികമായിട്ട് പീഡിപ്പിച്ച് മിണ്ടാണ്ടാക്കിയേക്ക് വന്നു അവൻ നല്ലോണം മിണ്ടുന്നവൻ അവൻ അച്ചാച്ചിയുടെ അടുത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെയാണ് പിള്ളേരെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടണം എന്റെ ഒരു പേടിയുണ്ട് അഭിനയിക്കുന്നതാണോന്ന് എനിക്കറിയത്തില്ല അതെ അതായത് ഇവിടെ അമ്മ അർജന്റ് ബാങ്ക് കാര്യത്തിന് വയനാട്ടിൽ പോയേക്കാണ് അതാണ് ഈ മടിയിൽ എന്നെ കയറി എന്റെ മണ്ടയ്ക്ക് ഇറങ്ങാതിരിക്കുന്നത് എനിക്കടുത്ത പണിയായി എന്നാലും ഒന്ന് ചോദിച്ചേ നല്ല കണ്ണ് നല്ല മൂക്ക് ഒന്ന് ചിരിച്ചേ ചിരിച്ചേ പല്ല് കണ്ട പല്ല് നല്ല ചിരി നല്ല കയ്യ് ചീത്ത സ്വഭാവം തണ്ണിമത്തം മുറിച്ചുകൊണ്ട് അതിനകത്ത് കണ്ട അതിനകത്തുണ്ട് കത്തിയും കൂടെ കൂടും പകുതിയായിട്ട് ഞാൻ മാറ്റി ഞാൻ അടിയന്തരമായിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് 8 ദിവസം കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്നെങ്കിലും ഇടാലോ എന്ന് കരുതിയിട്ട് കാപ്പി എടുക്കുന്നു അണ്ണാണി വന്നു എല്ലാരും വന്നു കുഞ്ഞാവ എവിടെ എന്തോ ഉണ്ടാക്കുന്നു മുഖംമൂടികൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് പടത്തിലായിരുന്നു നീ തന്നെ കേട്ടോ സൂക്ഷിച്ച അന്ത മൂഞ്ചിതാനേ ഇന്ത മൂഞ്ചി ആഹാ ഇതാരത് പറ്റിയ കോസ്റ്റ്യൂം ആണല്ലോ കൊച്ചിന് എന്റെ മോള് അവളെ ബോള് കളിക്കുന്നു അപ്പൊ പുള്ളിക്കാരിക്ക് കുട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഷോർട്സ് ഒക്കെ ഇടുള്ളൂ വേണ്ടേ പ്രൊഫഷണൽ വീശൻ പ്രൊഫഷണൽ വീശുകാരെന്താ നിക്കുന്ന ഇതെന്താടാ മോ മൊത്തം ഉണ്ടല്ലോ ഇവിടെ ആ ഫാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലോ എന്തിനാ വീശുന്നേ ഫാൻ എടുത്ത് ഇങ്ങോട്ട് പോയി ഓറ്റ ശനൊന്നും ഞങ്ങൾക്ക് മനസ്സില്ല ഫാൻ വേണേ കണ്ണലുണ്ടാക്കി തരും ഞാനേ അമ്മൂനെ സ്നേഹിക്കുന്നു അതെ അമ്മ വീണ്ടും ഇവിടെ ഇരിക്കുകയാണ് അമ്മ ഉണ്ടോ വേർത്ത് തിളങ്ങുന്നേ എന്തൊക്കെയോ അടിച്ചു പൊളിക്കുന്നുണ്ട് ഗൈസ് പുക അസിസ്റ്റന്റ് ഷെഫ് നമ്മുടെ മീന് മീന് പിന്നെ മീൻ ഒരു ട്രിപ്പ് തേണ്ട ഇവിടെ മലത്തി അടിച്ചിരിക്കുന്നു വറുത്തിരിക്കുന്നു അല്ല ഗ്രില്ലിൽ ചുട്ടിരിക്കുന്നു ആ കോഴി അവിടെ ചുട്ട് മരവിച്ചിരിക്കുന്നു ഇവിടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ ദേ കുറേ കോഴി അപ്പോൾ നമ്മൾ കഴിക്കുന്ന അനുസരിച്ച് ചുട്ട് വെച്ചതിനെ ഇങ്ങോട്ട് വെക്കും ചൂടാക്കി അദ്ദേഹം ഓരോ പീസ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ റൈസ് ഇപ്പം ഞാനിത് തൊട്ടാൽ എൻ്റെ കൈ പെട്ടെന്ന് നോക്കണേ എൻ്റെ കൈ ഇപ്പം പൊള്ളുവേ അതെ ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ട് ഞാൻ രുചി പോലും ഞാൻ നോക്കിയിട്ടില്ല കാണാം വൈഡാ അതുകൊണ്ടാ ഫോൺ കത്തും കത്തും ഫോൺ ചുട്ടെടുക്കേണ്ട അവസ്ഥ വരും കത്തിയൊക്കെ ഏകദേശം ഞങ്ങൾ കഴിക്കാറായി വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മീന ഇനി മൂന്നാമത്തെ മീനുണ്ട് അതിനെ കൂടെ ഒന്ന് ഇങ്ങനെ 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 എടുത്താൽ മതി ബാക്കിയൊക്കെ സെറ്റാണ് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത് അമ്മു കുഞ്ഞാവ കുഞ്ഞാറ്റ അച്ചാച്ചി അവരാണ് ഉണ്ടാക്കിയത് ഞാൻ വേറൊരു പണിയിലായിരുന്നു വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ അത് അപ്ലോഡും കൂടെ ചെയ്യണ്ടേ ഈയിടെ ആഘോഷങ്ങൾ മാത്രമാണ് വീഡിയോ എടുക്കാൻ അതെ ചോറി
എടുത്തോണ്ടിരിക്കുന്നവരും ഞാനും പറഞ്ഞു. വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ, മറ്റേ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടി. എത്ര വീഡിയോസ് ഫോണിൽ കിടക്കുന്ന, വീഡിയോ എടുക്കലും ഇല്ലെന്ന്, ആഘോഷങ്ങൾ മാത്രം. മഴ അങ്ങോട്ട് പെയ്യും, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഈ ടാർപ്പയിൽ കുറച്ച് വെള്ളം വീഴും, അതിങ്ങനെ കുത്തിക്കളയുന്നു, പ്രകൃതി ആസ്വദിക്കുന്നു. ഇപ്പം ഇരുട്ടല്ലേ, ഇനിയിപ്പോൾ പ്രകൃതി ഇല്ല ആസ്വദിക്കാൻ, ഇരുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രസമാട്ടോ, ഈ അടുപ്പിൻ്റെ അടുത്ത് ഇത്ര ഇടയിൽ ചൂടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി അങ്ങോട്ടേക്കൊന്നും ഒരു ചൂടില്ല. നല്ല സുഖം, സ്വസ്ഥം, സമാധാനം. ആ അത് അണ്ണാണി എടുത്ത് പൊളിച്ചായിരുന്നു, ബാക്കി ഭക്ഷണം കറി ഞാനും തിന്നായിരുന്നു. പൊതി അവിടെ ഇരിപ്പുണ്ട്, ഒരു കരളും ഒരു മക്കും കൊക്കനും കൂടി ഇനി ഇരിപ്പുണ്ട്, അത് അതിൽ വെച്ചാൽ മതി. എനിക്ക് വേണ്ടി ഞാൻ ഉള്ളിയും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നീ കരള് തിന്നത്തില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെയാണ് കഷ്ടപ്പെടുന്നവർ. ഞാനിങ്ങനെ റൗണ്ട് അടിച്ച് തൊഴിൽ നടക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, കഷ്ടപ്പെട്ട് കഴിക്കുക, അതൊക്കെ ഞാൻ മുന്നിലുണ്ട് കേട്ടോ. എന്നാ പറയാ, അമ്മ ഇന്നാ വന്നേ, അപ്പൊ ഇന്ന് മൊത്തം അവളെ കൊണ്ട് ചേച്ചില്ല, അവൾ ഓർക്കൂല, അവളോട് നമ്മൾ വേർതിരിവ് കാണിച്ചു. അതല്ല, അവളെന്നല്ല, അവള് തന്നെ ചെയ്യുന്നേ. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ തേച്ച എന്നെയും പൊള്ളിച്ചെടുക്കാം, അതുപോലെ അതുപോലെ പൊള്ളിയിരിക്കുക ഞാൻ. ആ കുഞ്ഞാവ് ചേട്ടാ, ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ട് തരുമോ? അപ്പൊ ഒക്കെ മടുത്തിരുന്ന് എന്റെ ഫോൺ വെന്ത്. ചിക്കനായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളി കൊടുക്കാൻ ശകലം ചുട്ട മീൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം. കൊള്ളാട്ടോ. നീ കഴിച്ചില്ലോണ്ടല്ലോ. പൊന്നിക്ക് മീൻ വേണ്ടേ? പൊന്നിക്ക് മീൻ വേണ്ട. വേണം പൊന്നി. എടുത്തു ചേട്ടൻ, മോഹം തിളങ്ങും ചേച്ചിലോട്ട്. എന്നെ പോലെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്ക. അപ്പൂനെ മാത്രം അണ്ണാണി പറയണ്ട, അവനെ ഒന്ന് ഇരുത്തി കൊടുത്താൽ മതി. പിന്നെ അണ്ണാണി അവന്റെ കൈ പിടിച്ചു മാറ്റേണ്ടി വരും. അല്ല അപ്പൂനെ, എന്താ ടേസ്റ്റാണോ? അലറ് കേട്ടെ കുഞ്ഞ. കുന്നറ്റേ വരുന്നോ? കുന്നറ്റൊക്കെ ഇങ്ങോട്ട് പാസ് ചെയ്തേ, ഞാൻ അവന് കൊടുക്കാം. അണ്ണാണി ഈ തൊലി എടുത്ത് മാറ്റിട്ട് ഇത് അകത്തേത് മാത്രം തരാതെ. എടാ കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, അവൻ ഉണരുമ്പോ കൊടുത്തോളൂ. അവൻ അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു കുഴപ്പമില്ല, അവൻ എല്ലാ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. ഇതുകൊണ്ടാവും വന്നെല്ലാം വരുമല്ല. ഇത് കുരുമുളകും കുരുമുളകും ഉപ്പും മഞ്ഞളും മാത്രം കേട്ടോ, അതിൻ്റെ ആണ് ഒരു ടേസ്റ്റ്, ആ ഒരു നാച്ചുറൽ ടേസ്റ്റ്. മഴ തുടങ്ങി ഗൈസ്, കൊള്ളാം. അവനെ പറ്റിക്കുന്ന അവനായിരുന്നു. ഈ വക സാധനമൊക്കെ അവനൊരു പിടി പിടിച്ചാ പിന്നെ ബാക്കിയില്ല, പിള്ളേരെ പറ്റിക്കും. ഇനിയിപ്പോ അണ്ണാണി ഉള്ള സ്ഥിതിക്ക് ഇനി ആർക്കും ആരും പറ്റിക്കാൻ പറ്റൂല. അണ്ണാണി കയ്യ കാല് മുഖം എല്ലാം മാറ്റ മാറിയുന്നു മാറിയുന്നു. ആയുധം വെച്ചിട്ടുള്ള കളിയുണ്ട്, കത്തിയാറാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് സവാള അരി ഞാൻ കൂടെ ഉണ്ടായിരുന്നെ, പൊളിക്കായിരുന്നല്ലേ. സവാള അരി ഏട്ടാ, ഇത്ര ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ വിളമ്പാൻ പറയുന്നത് വീണടി. ഇവനെന്തോ ഈ തയ്ച്ചു കൂട്ടുന്നു, രഹസ്യമാണ്. ചുരുട്ടി എടുക്കും, ഇതിനകത്ത് അങ്ങ് വെക്കും ഞാൻ കൊടല്. മഞ്ഞളുപ്പും പുരട്ടുന്നുണ്ടോ? അല്ല വെക്കുമ്പോ ഞങ്ങള് കൈ പൊള്ളിച്ചോളാം, കുഴപ്പമില്ല. മീനും എന്റെ തന്നും ഞാൻ വായിലിട്ടു. അല്ല ആദ്യം തന്നും ഞാൻ വായിലിട്ടു. കുഞ്ഞാ നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു, അടുത്ത മീൻ എടുത്തു നോക്കടാ. നീ മാമനെ അസിസ്റ്റ് ചെയ്തോണ്ടിരുന്നു കേട്ടോ. പാവ അച്ചാച്ചി ഇതെന്നില്ല, അറിയുന്നുണ്ടോ? കഴിച്ചു തുടങ്ങിക്കോ. കല്ലുന്റെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. കുഞ്ഞാറ്റ വാടാ, ഇവനിപ്പോ വരെ വരെ മണവാട്ടിയെ പോലെയാണല്ലോ. ഇവനെ വിളിക്കണം നമ്മൾ നിർബന്ധിച്ച്. ഇരിക്കട്ടെ, ഓരോരുത്തർ ഇരിക്കാതെ ഇങ്ങനെ എനിക്ക് മേടിക്കാൻ പറ്റും. കസേരട്ടിരിക്കും ഓരോ.